ശ്രീ ബി അശോക്, ഈ ഒരു നടപടിയുടെ കാര്യം താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവും. രണ്ട് മുതിർന്ന സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ സർവീസ് ചട്ടലംഘനം, പെരുമാറ്റച്ചട്ടലംഘനത്തിൻ്റെ പേരിൽ സസ്പെൻഷൻ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. താങ്കളുടെ പ്രതികരണം? വാർത്ത ഇപ്പൊ കണ്ടതേ ഉള്ളൂ. ഗവൺമെന്റിന് ഏത് ജീവനക്കാരനും സസ്പെൻഡ് ചെയ്യാൻ നിയമിക്കുന്ന ഗവൺമെന്റിന് അധികാരമുണ്ട്. അത് ഗവൺമെന്റിന് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന ഒരു കൺസിഡേർഡ് ആയിട്ടുള്ള നടപടിയാണ്. അക്കാര്യത്തിൽ ഒരു കമന്റ് അസോസിയേഷൻ പറയുകയില്ല. ഗവൺമെന്റിന് സ്വീകരിക്കാൻ അവകാശമുള്ള നടപടിയാണ്. സസ്പെൻഷൻ ഒരു ശിക്ഷാവിധിയല്ല, അന്വേഷണത്തിന്റെ മുൻവിധിയോടുകൂടി ഉത്തരവ് ഞാൻ കണ്ടില്ല. പക്ഷെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഉദ്യോഗസ്ഥന്റെ കോണ്ടാക്ടിലേക്ക് നടത്താനായിട്ട് അയാളെ ജോലിക്ക് വരണ്ട എന്ന് പറയുന്നതാണ് സസ്പെൻഷൻ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ കുറ്റപത്രം കൊടുത്ത് അവരുടെ ഭാഗം കേട്ട് അവരുടെ കുറ്റവിചാരണ നടത്തി എൻക്വയറി ഓഫീസറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനാണ് സസ്പെൻഡ് ചെയ്യുന്നത് സാധാരണഗതിയിൽ. അത് സർവീസിൽ അത്ര അസാധാരണമായ ഒരു നടപടിയൊന്നുമല്ല. ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പക്ഷേ കുറച്ച് അസാധാരണമല്ലേ ശ്രീ ബി അശോക്? അങ്ങനെയല്ലെന്നാണ് എന്റെ അഭിപ്രായം. എല്ലാ കാലത്തും സർവീസിൽ ഉദ്യോഗസ്ഥർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുള്ള 90s മുതൽ തന്നെ സർവീസ് ലീഡർഷിപ്പില് പലപ്പോഴും സ്പർദ്ധകളും അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് സോഷ്യൽ മീഡിയയിൽ ഒരു പലക്കലിലേക്ക് പോകുന്നത് ശരിയാണ്. പൂർത്തിയാക്കാൻ അനുവദിക്കുക. നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. ഒരു ബാലകം പൂർത്തിയാക്കാനുള്ള ക്ഷമ അങ്ങേക്ക് കാണിക്കാം. അതായത് 90s മുതൽ എനിക്ക് ഓർമ്മയുള്ള സമയത്തൊക്കെ തന്നെ ഐ എ എസിന്റെയും ഐ പി എസിന്റെയും ഒക്കെ തലത്ത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അത്ര അസാധാരണമൊന്നുമല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ 24 മണിക്കൂർ നമ്മളുടെ മുന്നിൽ വരുന്നു എന്നൊരു വ്യത്യാസമാണ് പ്രധാനമായിട്ടും ഉള്ളത്. നടപടി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന തന്നെയാണ്. അപ്പൊ അതിനകത്ത് അത്ഭുതങ്ങളൊന്നുമില്ല. ശരി, പരസ്പരം ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ അത് ഐ എ എസ് തലപ്പത്ത് മാത്രമല്ല എല്ലാ മേഖലയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് പരസ്പരം ചർച്ച ചെയ്യാം, സംസാരിക്കാം, അതിനൊരു പരിഹാരം കണ്ടെത്താം, അറിയിക്കേണ്ടവരെ അറിയിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിഴുപ്പലക്കൽ, ഒരു ചക്കളത്തിപ്പൂരം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് പോകുന്നത് കുറച്ച് അസാധാരണമല്ലേ? അതത്ര നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട നടപടിയാണോ? ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് അക്കാര്യത്തിൽ വ്യക്തിഗതമായി അവരെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ ആളുകളും നമ്മൾ ഉപദേശിക്കുന്നത് അപ്പടി ഉൾക്കൊള്ളണമെന്നില്ല. അവർ വ്യക്തികളാണ്, അവരുടെ ബോധ്യത്തിൽ അവർക്ക് പ്രവർത്തിക്കാം. ഇതിന്റെ അപകടങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. താൻ വിസിൽ ബ്ലോവർ ആണ്, ഇനിയും ഇത്തരത്തിൽ കളപറിക്കൽ തുടരുമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. ക്ഷമ കാണിക്കൂ. താങ്കൾ ചോദ്യം ചോദിക്കുകയും ഉത്തരം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ദേവിയെ തന്നെ വിളിക്കരുത്. ഇങ്ങോട്ട് വിളിച്ചതാണല്ലോ എന്നെ വിളിച്ചത്. താങ്കൾ പ്രസംഗിക്കാന്ന് എന്നെ കേൾപ്പിക്കാനല്ലല്ലോ, എന്നെ കേൾക്കാനല്ലേ വിളിച്ചത്. അപ്പോ അതായത് അപ്പോ ഈ ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായിട്ട് ഒരു കുറ്റപത്രം കൊടുക്കും. ആ കുറ്റപത്രത്തിൽ അവർക്ക് അവരുടെ വശം പറയാനും അവരുടെ നടപടി ന്യായീകരിക്കാനും അവർക്ക് ന്യായമായ ഒരു അവസരം ഉണ്ടാവും. അപ്പൊ അക്കാര്യത്തിൽ അവർക്ക് ലഭിക്കേണ്ട നിയമപരമായ സഹായം നമ്മൾ കൊടുക്കും. എല്ലാവരും ചട്ടത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കണമെന്നാണ് ഉപദേശിക്കാറ്. തെറ്റായ ഒരു സമീപനത്തെ നമ്മൾ ന്യായീകരിക്കാറില്ല. ഐ എസ് അസോസിയേഷൻ ഒരു ട്രേഡ് യൂണിയൻ അല്ല. തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകാൻ ഉദ്യോഗസ്ഥരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലെ കടമയെന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ എങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കും. ഗവൺമെന്റിന്റെ ഒരു പ്രതിച്ഛായക്ക് ദോഷം വരുത്തുന്ന സമീപനങ്ങൾ എടുക്കരുതെന്ന് തന്നെയാണ് എപ്പോഴും ഉപദേശിക്കാറുള്ളത്. അതിൽ തന്നെ ആ നിലപാടിൽ തന്നെ തുടരും. ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു ഹിന്ദു മല്ലു വാട്സാപ്പ് ഗ്രൂപ്പ്, ആ ഒരു കാര്യത്തിൽ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? അത്തരത്തിലൊരു ഗ്രൂപ്പ് തുടങ്ങിയത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അന്വേഷണം എത്തി നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ മനസ്സിലാവുന്ന ഹാക്കിംഗ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം പച്ചക്കള്ളമായിരുന്നു. അദ്ദേഹം എല്ലാ തെളിവുകളും നശിപ്പിച്ചിട്ടാണ് അന്വേഷണ രംഗത്തിന് ഫോൺ ഉൾപ്പെടെ കൊടുത്തത്. അതായത് ഹിന്ദു മല്ലു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ തന്നെയാണ്. അല്ല, ഞാൻ മിസ്റ്റർ ഗോപാലകൃഷ്ണനോട് ഈ കാര്യം സംസാരിച്ചു. പക്ഷെ അതിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ചിത്രം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഗവൺമെന്റ് അക്കാര്യത്തിൽ എന്താ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന മുറയ്ക്കേ നമുക്ക് പറയാൻ പറ്റൂ. ഗവൺമെന്റിന്റെ മുമ്പിലുള്ള വിവരം ഇപ്പൊ എനിക്കോ ഐ എസ് അസോസിയേഷനോ മറ്റുദ്യോഗസ്ഥർക്കോ ലഭ്യമല്ല. അതുകൊണ്ട് ഒരു കൺജക്ചറിൽ നമ്മൾ പോകാൻ തയ്യാറല്ല. ഈ ഉദ്യോഗസ്ഥർക്ക് നിശ്ചയമായിട്ട് സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു കുറ്റപത്രം സർക്കാർ കൊടുക്കും. അതിൽ സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്ന എന്താണെന്ന് വ്യക്തമായിരിക്കും. അതിനുശേഷമാണ് അവരുടെ ഭാഗം പറയേണ്ടത്. ആ സാഹചര്യത്തിൽ അവരുകൂടി സഹകരിച്ചാൽ ഐ എസ് അസോസിയേഷൻ അവരെ ഹെൽപ്പ് ചെയ്യും. അത് ഒരു ഉദ്യോഗസ്ഥന്റെ മൗലികാവകാശമാണ് അയാളുടെ ഭാഗം പറയുക എന്നുള്ളത്. ആ ഘട്ടത്തിൽ അത് പരിശോധിക്കേണ്ട കാര്യമുള്ളൂ. അസോസിയേഷൻ ഒരിക്കലും ഇൻഡിവിജ്വൽ അച്ചടക്ക നടപടികളിൽ ഗവൺമെന്റുമായിട്ട് ചർച്ചയ്ക്കോ എന്തെങ്കിലും നിവേദനം കൊടുക്കാനോ ഒരാളുടെ കാര്യത്തിൽ അതിലെന്തെങ്കിലും അന്യായമായി സംഭവിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ വിനീതമായിട്ട് ഒരു അഭിപ്രായം സമർപ്പിക്കൽ. അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ കയറി ഇടപെടാറില്ല. പിന്നെ ഇതിനു മുമ്പ് എന്റെ സുഹൃത്ത് ശ്രീ ജിജി തോംസൺ ടിവിയിൽ സംസാരിക്കുന്നത് കേട്ടു. അങ്ങനെ ഒരു ഫെയ്ത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള
ഒരു പ്രസ്താവനയും അദ്ദേഹത്തിന്റെ പരിചയത്തിലില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഞാൻ വളരെ സാഗൂദം കേൾക്കുകയായിരുന്നു. കാരണം അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരു സഭാ വാർഷികത്തിന്, കേരളത്തിലെ ഒരു വിശ്വാസി സഭാ വാർഷികത്തിന്, ഞാൻ ഉദ്യോഗസ്ഥന്റെ പേര് പറയുന്നില്ല, ഒരു ഓഫീസർ, ഞാൻ ചീഫ് സെക്രട്ടറി എന്ന നിലയിലല്ല ഈ സഭയിൽ വന്നിരിക്കുന്നത്, ഈ സഭാ വിശ്വാസിയായ ഒരു കുഞ്ഞാടാണ് എന്ന നിലയിലാണ് വന്നിരിക്കുന്നത് എന്ന് പ്രസ്താവിക്കുകയും വേദിയിലുണ്ടായിരുന്ന ഗവർണർ അതിൽ നീരസം രേഖപ്പെടുത്തുകയും ചെയ്തത് പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അദ്ദേഹം മറന്നുപോയതായിരിക്കും, പക്ഷെ ഇത്തരം സംഭവങ്ങൾ നടാടെയാണ് ഇന്നലെയാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ കൗതുകപൂർവ്വം അത് ഓർക്കുകയായിരുന്നു. അതിലൊരു കൗതുകം മാത്രം രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഓർമ്മയൊക്കെ ഇപ്പൊ വളരെ ചുരുങ്ങിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ ഒരു ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഒരു പ്രത്യേക മതത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം നടക്കുന്നു, പറഞ്ഞു നടപടി ഉണ്ടായിരുന്നു. ശരിയാണോ? ഞാൻ പഴയ കാര്യത്തിന്റെ കാര്യങ്ങൾ അന്നത്തെ മാധ്യമങ്ങൾ വിശദമായത് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് എന്റെ ഓർമ്മയിലുണ്ട്. ഇപ്പോഴത്തെ കാര്യങ്ങൾ ഗവൺമെന്റ് അവർക്ക് കുറ്റപത്രം കൊടുക്കുന്ന മുറയ്ക്കേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം എന്താണ് ഗവൺമെന്റ് മനസ്സിലാക്കിയിരിക്കുന്നത് ആ കുറ്റപത്രത്തിലേ ഉണ്ടാവുള്ളൂ, അതിനുശേഷമേ അതേക്കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ.